ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് മാസങ്ങളായി. കേരളമാണെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കും തദ്ദേശ ജനപ്രതിനിധികൾക്കുമൊക്കെ ആനുകൂല്യങ്ങൾക്കും ശമ്പളങ്ങൾക്കും ഒരു കുറവുമില്ല എന്നാണ് പുതിയ ചോദ്യം. കാരണം മറ്റൊന്നുമില്ല, മേയറുടെയും തദ്ദേശ ജനപ്രതിനിധികളുടെയും ശമ്പളം 50% വർദ്ധിപ്പിക്കുന്നു, പെൻഷൻ അനുവദിക്കാനും നീക്കം. മേയറുടെയും തദ്ദേശ ഭരണ ജനപ്രതിനിധികളുടെയും ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന വിവരം, മുഖ്യമന്ത്രിയുടെയും MLA മാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചതിനു ശേഷമാകും ഇവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക എന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെയും MLA മാരുടെയും ശമ്പളം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വർദ്ധിപ്പിക്കും. മേയറുടെ നിലവിലെ ശമ്പളം 15,800 രൂപയാണ്. ഡെപ്യൂട്ടി മേയറുടെ ശമ്പളം 13,200 രൂപയും കൗൺസിലറുടെ ശമ്പളം 8,200 രൂപയുമാണ്. മേയറുടെ അതേ ശമ്പളമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്. വൈസ് പ്രസിഡന്റിന് 13,200 രൂപയും മെമ്പർമാർക്ക് 8,800 രൂപയുമാണ്. മുനിസിപ്പാലിറ്റിയിൽ ചെയർമാന് 14,600 രൂപയും വൈസ് ചെയർമാന് 12,000 രൂപയും കൗൺസിലർമാർക്ക് 7,600 രൂപയുമാണ് നിലവിലെ ശമ്പളം. ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റിന് 14,600 രൂപയും വൈസ് പ്രസിഡന്റിന് 12,000 രൂപയും മെമ്പർമാർക്ക് 7,600 രൂപയുമാണ് നിലവിലെ ശമ്പളം. ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിന് 13,200 രൂപയും വൈസ് പ്രസിഡന്റിന് 10,600 രൂപയും മെമ്പർമാർക്ക് 7,000 രൂപയുമാണ് ശമ്പളം. ശമ്പളത്തിൽ 50% വർധന ഉണ്ടാകും. കൂടാതെ തദ്ദേശ ജനപ്രതിനിധികൾക്ക് പെൻഷനും അനുവദിക്കും. പെൻഷൻ അനുവദിക്കണമെന്ന് തദ്ദേശ ജനപ്രതിനിധികൾ ദീർഘകാലമായി ആവശ്യപ്പെടുകയായിരുന്നു. തദ്ദേശ വാർഡുകളുടെ എണ്ണം കൂട്ടാൻ ഓർഡിനൻസ് ഇറക്കുന്നതിന് പ്രത്യേക മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. അതേസമയം ശമ്പളം ഉയർത്തുന്നതും പെൻഷൻ നൽകുന്നതും അധിക സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നും അതോടൊപ്പം വാർഡുകളുടെ എണ്ണം കൂട്ടുന്നതും സാമ്പത്തിക ബാധ്യതയ്ക്ക് ആക്കം കൂട്ടുമെന്നാണ് വിമർശനം.